പത്രനട്ടയിലേക്കാണ് ശുദ്ധജല പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിൽ വന്ന ഗുരുതര അനാസ്ഥയിൽ താറുമാറായി പത്തനംതിട്ട നഗരത്തിലെ റോഡുകൾ. ഗതാഗത കുരുക്കിലും അപകടത്തിലുംപെട്ട് യാത്രക്കാർ വലയുകയാണ്. കരാറുകാരനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ നഗരസഭ. സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള റോഡിൻ്റെ അവസ്ഥയാണിത്. നഗരത്തിലെ ഈ പ്രധാന റോഡ് പൈപ്പിടാനായി വെട്ടിപ്പൊളിച്ച ശേഷം ഇപ്പോൾ അപകടക്കെണിയായി കിടക്കുന്ന അവസ്ഥ. ടൗൺ മൊത്തം പ്രശ്നമാണ്. കുമ്പഴം മുതൽ റീത്തപ്പള്ളിയുടെ അവിടെ മുതലും KSRTC മുതൽ സ്റ്റേഡിയം വരെ ഇതന്നെ അവസ്ഥ. ജില്ലാ ആസ്ഥാനം അടിമുടി കുളമാണ്. കുഴിയിൽ വീഴാതെ ഒരാൾക്കും നഗരത്തിലൂടെ യാത്ര ചെയ്യാനാകില്ല. ഗതാഗത കുരുക്കും അതിരൂക്ഷം. വണ്ടി തിരിച്ച് സാധനങ്ങൾ കയറ്റി പോകാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയപ്പേ. നഗരത്തിലെ പഴയ ശുദ്ധജല പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കാൻ ലോട്ടസ് കമ്പനിയുമായി ജല അതോറിറ്റി കരാറൊപ്പ് വെച്ചത് 2021 ജൂൺ മാസത്തിൽ. 9 മാസം കൊണ്ട് പണി തീർക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ 4 തവണ കരാർ നീട്ടി നൽകി. പലയിടത്തും പൈപ്പ് സ്ഥാപിച്ചു, പക്ഷേ കുത്തിക്കുഴിച്ച റോഡ് പഴയപടിയാക്കിയില്ല. റോഡുകൾ ഈ വിധം കുളമാകാനും പദ്ധതി വൈകാനും കാരണം വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും എന്നാണ് നഗരസഭയുടെ വിശദീകരണം. ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും കൈമലർത്തിയതോടെ നാട്ടുകാരുടെ പ്രതിഷേധം അത്രയും നഗരസഭയോടായി. ഒടുവിൽ കരാറുകാരനെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ നഗരസഭാ സെക്രട്ടറി ഹർജി ഫയൽ ചെയ്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഈ എല്ലാ അധികാര സ്ഥാപനങ്ങൾക്കും തീർച്ചയായിട്ടും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിനായി ഇവരെ ആകെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നേതൃത്വപരമായ നിലപാട് തന്നെ നഗരസഭ സ്വീകരിക്കും. ജില്ലാ വികസന സമിതി യോഗത്തിൽ പലവട്ടം റോഡ് പ്രശ്നം ചർച്ചയ്ക്ക് വന്നു. ഒരു നടപടിയും ഉണ്ടായില്ല. ഈ മാസം 30 റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്നാണ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രി അവഗണിക്കുന്നു, നഗരസഭ അവഗണിക്കുന്നു, സർവമാന സർക്കാർ സംവിധാനങ്ങൾ അവഗണിച്ച് തരം താഴ്ത്തിയിട്ടിരിക്കുകയാണ് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി. കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുമെന്ന് മന്ത്രി അടക്കം ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും മഴ കൂടി ശക്തമാകുമ്പോൾ ദുരിതമത്രയും ജനങ്ങൾക്കാണ്. പത്തനംതിട്ടയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.